നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. എസ് എൻ സി ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി മാറ്റിവെച്ചു. വൈദ്യുതി ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസന്റെ ആവശ്യത്തെ തുടർന്നായിരുന്നു കേസ് മാറ്റിവെച്ചത്. കേസിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ 6 ആഴ്ചത്തെ സമയം വേണമെന്നായിരുന്നു ശിവദാസന്റെ ആവശ്യം. 2003 മാർച്ചിൽ ലാവ്ലിൻ കരാറിൽ അഴിമതി നടന്നുവെന്ന സംശയത്തിൽ എ കെ ആന്റണി സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്നതോടെയാണ് ലാവ്ലിൻ കേസ് ചർച്ചാ വിഷയമാകുന്നത്. 1995 ഓഗസ്റ്റ് 10 പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം ജലവൈദ്യുതി പദ്ധതികളുടെ നവീകരണത്തിന് വൈദ്യുതി ബോർഡ് കാനഡയിലെ എസ് എൻ സി ലാവ്ലിനുമായി ധാരണാപത്രം ഒപ്പിട്ടത്. അന്ന് പിണറായി വിജയനായിരുന്നു വൈദ്യുതി ബോർഡ് മന്ത്രി. പിണറായി അടക്കം 3 പ്രതികൾ വിചാരണ നേരിടേണ്ടെന്നും അന്ന് ജസ്റ്റിസ് ഉബൈദ് വിധിച്ചിരുന്നു. എന്നാൽ 2 മുതൽ 4 വരെയുള്ള പ്രതികൾ വിചാരണ നേരിടണമെന്ന് നിർദ്ദേശവും ഉണ്ടായിരുന്നു. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കിയ കീഴ്ക്കോടതി ഉത്തരവിനെതിരെ സി ബി ഐ നൽകിയ റിവിഷൻ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. 2017 മാർച്ച് 27 പ്രതിസ്ഥാനത്തുള്ളവർ ഗൂഢാലോചന നടത്തിയതിന് തെളിവുണ്ടെന്ന് സി ബി ഐ ഹൈക്കോടതിയെ അറിയിച്ചെങ്കിലും 23 ഓഗസ്റ്റ് പിണറായിയെ കുറ്റവിമുക്തമാക്കിയ വിധി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു. പിണറായിയെ തെരഞ്ഞുപിടിച്ച് സി ബി ഐ ബലിയാടാക്കിയെന്ന അന്നത്തെ വിധിയിൽ ജസ്റ്റിസ് ഉബൈദ് കേസിൽ പറഞ്ഞു. കേസിൽ കെ സി ബി ചെയർമാനും ഉദ്യോഗസ്ഥരും മാത്രമാണ് ഉത്തരവാദികളെന്നും 102 പേജുള്ള വിധി പ്രസ്താവനത്തിൽ പറയുന്നു. എസ് ബി ഐ ബാങ്ക് അക്രമവുമായി ബന്ധപ്പെട്ട് 2 എൻ ജി ഒ യൂണിയൻ നേതാക്കൾ കസ്റ്റഡിയിൽ. അഖിലേന്ത്യ പണിമുടക്കിൽ പങ്കെടുക്കാതെ തുറന്ന തിരുവനന്തപുരത്തെ എസ് ബി ഐ മെയിൻ ട്രഷറി ശാഖയിലെ മാനേജറുടെ ക്യാബിൻ അടിച്ചു തകർത്ത കേസിൽ എൻ ജി ഒ യൂണിയന്റെ 2 നേതാക്കൾ കസ്റ്റഡിയിൽ. അശോകൻ, ഹരിലാൽ എന്നിവരാണ് പിടിയിലായത്. കേസിൽ ഇനി 13 പേർ പിടിയിലാകാനുണ്ട്. ബാങ്ക് സമുച്ചയത്തിന്റെ 10 മീറ്റർ മാത്രം അകലെ റോഡ് കയ്യേറി കെട്ടിയ സമരപന്തലിൽ സി പി എം, സി ഐ ടി യു സംസ്ഥാന നേതാക്കൾ ഉള്ളപ്പോഴായിരുന്നു അഴിഞ്ഞാട്ടം. ക്യാബിനിലെ മേശ അടിച്ചു തകർത്തു, കമ്പ്യൂട്ടർ എടുത്ത് നിലത്തടിച്ചു, ഫോൺ വലിച്ചു പൊട്ടിച്ച് നിലത്തടിച്ചിട്ടും അരിഷ്ടം തീരാതെ മേശയിലെ ഗ്ലാസ് വീണ്ടും തകർത്തു. സുരക്ഷാ ജീവനക്കാർ ഓടിയെത്തിയാണ് മാനേജറെ രക്ഷിച്ചത്. അയോധ്യ കേസിന്റെ വാദം കേൾക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് യു യു ലളിത് പിന്മാറി. ഇതേ തുടർന്ന് കേസിൽ വാദം കേൾക്കുന്നത് ജനുവരി 29 മാറ്റിവെച്ചു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചിൽ നിന്നാണ് യു യു ലളിത് പിന്മാറിയത്. 29 ചീഫ് ജസ്റ്റിസിന്റെ തന്നെ അധ്യക്ഷതയിൽ പുതിയ ബെഞ്ചായിരിക്കും കേസിൽ വാദം കേൾക്കുക. യു യു ലളിത് അഭിഭാഷകനായിരുന്ന സമയത്ത് ബാബ്റി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസിൽ കല്യാൺ സിംഗിനായി ഹാജരായിരുന്നുവെന്ന് മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായ രാജീവ് ദിവാൻ ആരോപിച്ചു. ഇതേ തുടർന്നാണ് യു യു ലളിത് പിന്മാറിയത്. മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഉൾപ്പെട്ട ബെഞ്ച് കേസ് നേരത്തെ പരിഗണിച്ചിരുന്നെങ്കിലും അതൊരു ഭൂമി തർക്കമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പുതിയ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വാദം കേൾക്കാനായി ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകുകയായിരുന്നു. യു യു ലളിതിനെ കൂടാതെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ, എൻ വി രമണ, ഡി വൈ ചന്ദ്രചൂഡ് എന്നിവർ ഉൾപ്പെട്ടതായിരുന്നു ബെഞ്ച്. ബുലന്ദ്ഷഹർ കലാപത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഇൻസ്പെക്ടർ സുബോധ് കുമാർ സിംഗിന്റെ കൊലപാതക കേസിലാണ് യുവമോർച്ച പ്രവർത്തകനായ ശിഖർ അഗർവാളിനെ അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിലെ ഹാപൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. സുബോധ് കുമാർ സിംഗിന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലാകുന്ന 4-ാമത്തെ പ്രതിയാണ് ശിഖർ. കേസിലെ മുഖ്യപ്രതിയായ ബജ്രംഗ് ദൾ നേതാവ് യോഗേഷ് രാജിനെ കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.